അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇതിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടാണ് കറി വെക്കണത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ വാള എന്ന് പറയുന്ന മീനാണ് കറി വെക്കാനായിട്ട് എടുത്തേക്കണത്. നമുക്ക് ആദ്യം തന്നെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് സൊർക്കയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കണം. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് വലിയ സവാള, രണ്ട് തക്കാളി, ഒരു പത്തല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോഴേക്ക് നമ്മുടെ മീനൊക്കെ ഇവിടെ ഒരു വശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. ഇത് നെയ്യുള്ള മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ മുരിഞ്ഞൊന്നും കിട്ടില്ല. ഇപ്പം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നേരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാളംപുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് പിഴിഞ്ഞ് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീന് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മീൻ കഷ്ണങ്ങളൊക്കെ ചാറിലൊന്ന് മുങ്ങിക്കിടക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രൈ ചെയ്ത മീനായതുകൊണ്ട് പിന്നെ അധികം വേവാനൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് മസാല പിടിച്ചാൽ മതി. ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ അസ്സലാമു അലൈക്കും.